നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ശുശ്രൂഷയുടെ അർത്ഥമെന്തെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ കർത്താവേ, ഈ പെസഹ വ്യാഴാഴ്ച ദിവസം അങ്ങയുടെ പുത്രനായ ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ചേർന്ന് പെസഹ ആചരിച്ചതിനെ ഓർക്കുകയും ഞങ്ങളിപ്പോൾ കർത്താവേ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന വിശുദ്ധ സക്രമെന്തായ വിശുദ്ധ തിരുവത്താഴത്തെ സ്ഥാപിച്ച ദിനത്തെ ഞങ്ങൾ സ്മരിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ ദിവ്യമായിട്ടുള്ള ആത്മാവിനാൽ ഞങ്ങളെല്ലാവരെയും കാത്തു സൂക്ഷിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. വിവിധങ്ങളായ ഇടങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ ക്രിസ്തുവിൽ ഐക്യപ്പെടുത്തണമേ. വിശുദ്ധ ആരാധനയുടെ ആദിയോടെന്തും അങ്ങയുടെ സാന്നിധ്യം പകർന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. സകല മാനവും മഹത്വവും അവിടുന്ന് സ്വീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി 68 ഗീതത്തിൻ്റെ 1, 3 ചരണങ്ങളെ പാടാം. ബാസൽ മിഷൻ ഗീതങ്ങളിൽ 68 ഗീതത്തിൻ്റെ 1, 3 ചരണം. ഇത്ര സ്നേഹിച്ച നിനക്ക് നിത്യം യേശു വന്ദനം, വൈരിയോട് നീ കണക്ക് തീർത്തു ചെയ്തു പകരം. ക്രിസ്തുയേശുവിൽ
വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും ആയുള്ളവരെ, അതിപരിശുദ്ധനും വാഴ്ത്തപ്പെട്ടവനുമായ നമ്മുടെ ദൈവത്തെ, തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ രക്ഷയ്ക്കായി നൽകിയത് നിരന്തരം ഓർത്തുകൊണ്ട് നാം വന്നിച്ച് ആരാധിക്കുക. തൻ്റെ കൃപയുടെ വഴിച്ചലിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെടുകയും ദൈവശക്തിയാൽ തേജസ്സിൽ ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത അമൂല്യ സ്നേഹമുള്ള നമ്മുടെ പ്രിയകർത്താവായ യേശു ക്രിസ്തുവിനും നമുക്ക് സ്തോത്രവും ബഹുമാനവും അർപ്പിക്കാം. തൻ്റെ മരണ മുഖാന്തരം ജീവങ്കിലേക്ക് കടന്നു വന്നിട്ടുള്ള നമുക്ക് നമ്മുടെ രക്ഷിതാവിനെ ഈ നാഴികയിലും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിച്ച് ആരാധിക്കാം. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധി നിൽപ്പാൻ യോഗ്യതനാത്തവരും ആണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നമുക്ക് നമ്മുടെ പാപം ഏറ്റു പറയാം. നമുക്കെല്ലാവർക്കും മുട്ടുകളെ മടക്കാം. ഒരു പെസഹ വ്യാഴം കൂടി നമുക്കിപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ കൃപകളെയും സാധ്യതകളെയും മുഖാന്തരങ്ങളെയും നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തെയും സൗഖ്യത്തെയും സംരക്ഷണയെയും കരുതലിനെയും ഒക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്ന ലോകത്തിൻ്റെ പാപത്തെ ചുമന്ന് കാൽവറി ക്രൂശിൽ നമുക്കായി ബലിയായി തീർന്ന ആ കർത്താവിൻ്റെ പാദപീഠത്തിങ്കിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറ്റങ്ങളെയും കുറവുകളെയും നമുക്ക് ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുത്താം. നമ്മുടെ പാപങ്ങളെ കുറവുകളെ ഒക്കെ നമുക്ക് ഈ സമയത്ത് ദൈവസന്നിധിയിൽ അല്പസമയം മൗനമായി ഏറ്റു പറയാം. പാഠപുസ്തകത്തിന് പിറകിലുള്ള രണ്ടാമത്തെ അനുതാപ പ്രാർത്ഥനയിൽ നമുക്കൊരുമിച്ച് പങ്കുചേരാം. ദൈവമേ നിത്യനും സർവശക്തനുമായ പിതാവേ, ഞങ്ങൾ അധമ പാപികളും സ്വഭാവന ദോഷത്തിലേക്ക് ലാഞ്ചനമുള്ളവരും ആകുന്നുവെന്ന് സ്വീകരിച്ചു കൊള്ളുന്നു. നന്മ ജീവാസ്മൃതയെ പ്രാപ്തിയില്ലാത്ത ഞങ്ങൾ തിരുക്കൽപ്പനകളെ പല പ്രകാരം നടത്തൂറും ലംഘിച്ച് ന്യായമായ ശിക്ഷാവിധി ഞങ്ങളുടെ മേൽ വരുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, നിന്നോട് പിഴച്ചു പോവതിൽ ഞങ്ങൾ മനഃപൂർവ്വം ദുഃഖിക്കുകയും നിർവ്യാജം അനുദപ്പിച്ചും കൊണ്ട് തിരുമ്പിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയും ഞങ്ങളുടെ പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. തിരുക്കാരണി മാത്രം ആശ്രയിച്ച് ഞങ്ങളോട് കനിവി തോന്നണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സർവനന്മകൾ കൂടിയവനെ, മനസ്സിലുള്ള പിതാവേ, ഈ അനുഷ്ഠം ഞങ്ങളെ വീണ്ടും ഉള്ളണമേ. പരിശുദ്ധനും ഞങ്ങളുടെ രക്ഷകനുമായ സുപുത്രനെ വിചാരിച്ച് ഞങ്ങളെ സകല കളങ്കന്ന് കഴുകി ശുദ്ധീകരിക്കണമേ. ആമേൻ. പാപത്തെ ഓർത്തുക, ദുഃഖിച്ച് ദൈവകരുണയും പാപമോചനവും അന്വേഷിക്കുന്ന നിങ്ങളെല്ലാവരും സുവിശേഷത്തിലെ ആശ്വാസ വചനങ്ങൾ കേട്ടുകൊള്ളുവിൻ. കർത്താവ് താൻ തന്നെ നിങ്ങളോട് ഇപ്രകാരം പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു പ്രകാരത്തിലും തള്ളിക്കളയുകയില്ല, നിങ്ങളുടെ പാപങ്ങൾ ഇനി ഞാൻ ആർക്കുകയുമില്ല. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താമ്പരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തന്നെ ഞാൻ എൻ്റെ പാപങ്ങൾ നിങ്ങളിൽ തിളയ്ക്കും. നിങ്ങളെൻ്റെ വിധികളെ പ്രമാണിച്ചനുസരിക്കുകയും ചെയ്യും. എന്നാൽ അനുതാപമില്ലാത്തവരോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടി പ്രകാരമാകുന്നു, അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിക്കാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. എന്നാൽ ദുഷ്ടൻ്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്ര എനിക്കിഷ്ടമുള്ളത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാടുകൾ. ആമേൻ.
നമുക്കെല്ലാവർക്കും ദൈവത്തിന് സ്തോത്രമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മനസ്സിലുള്ള പിതാവേ, ഞങ്ങളോട് സകല മനുഷ്യരോടും കാണിച്ച് വരുന്ന ദയാബാലസ്വരങ്ങൾക്കായി കുളരുദാത്തം ഞങ്ങൾ ഉള്ളടിഞ്ഞ് നന്ദി ഏറ്റവും താഴ്മയിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിച്ചു വരുന്നതിനും ഈ ആയുസ്സിൽ അനുഗ്രഹിച്ചതിനും ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. എന്നാൽ എല്ലാറ്റിൻ മീതെ നിരകർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ലോകത്തെ വീണ്ടെടുത്ത അമൂല്യ സ്നേഹ നിമിത്തവും തിരുവചന വിശുദ്ധ ചൊൽക്കുറികൾ യേശു ക്രിസ്തു മുഖാന്തരം ലഭിക്കാനുള്ള തേജസ്സിൻ്റെ പ്രത്യാശ എന്നിവ ഞങ്ങൾക്ക് നൽകിയ നിമിത്തവും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾക്ക് കപടമില്ലാത്ത അധരങ്ങളും ശുദ്ധവും നിർമ്മലവുമായ മനസ്സും തരണമേ. ഞങ്ങളുടെ പ്രവൃത്തികളൊക്കെയും ചുവുള്ളതാക്കണമേ. ഞങ്ങൾക്ക് താഴ്മ, ശാന്തി, ഇന്ദ്രിയജയം, ന്യായബോധം, ധൈര്യം എന്നിവ നൽകണമേ. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെയും ദയാഭക്തി, ദൈവഭയം എന്നിവയുടെ ആത്മാവിനെയും തരണമേ. എല്ലാറ്റിനും മീതെ ദിവസനേഹത്തെ ശ്രേഷ്ഠമായി കരുതുവാൻ തിരുമുമ്പിൽ അനുതാപവും താഴ്മയും ഉള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് നിരകർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വണക്കമായി അപേക്ഷിക്കുന്നു. ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ പാഠപുസ്തകത്തിന് പിറകിലുള്ള ആരാധനാ സങ്കീർത്തനങ്ങളിൽ 25 സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി നമുക്ക് ഏറ്റുപറയാം. സങ്കീർത്തനം 25. യഹോവേ, നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തരം ലജ്ജിച്ചു പോകുകയില്ല. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിന്റെ പാദങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ യഹോവേ, നിന്റെ കരുണയും ദയയും ഓർക്കണമേ. അവ പണ്ട് പണ്ടേ ഉള്ളവയല്ലോ. എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. യഹോവ നല്ലവനും നേരുള്ളവനും ആകുന്നു. അതുകൊണ്ട് അവൻ പാപങ്ങളിൽ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാദങ്ങളൊക്കെയും ദയയും സത്യവുമാകുന്നു. യഹോവേ, എന്റെ അകൃത്യം വലിയത്. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പെസഹ വ്യാഴമായിരിക്കുന്ന ഇന്നത്തേക്കുള്ള പ്രത്യേക കഷ്ടാനുഭവ ചരിത്രം വായിക്കുന്നതിന് മുൻപായി പാഠപുസ്തകത്തിലെ 15 ഗീതത്തിൻ്റെ 1 ചരണം പാടാം. 15 ഗീതത്തിൻ്റെ 1 ചരണം. എൻ വിശ്രാമം നിന്റെ നാമം ക്രിസ്തു യേശു എൻ പ്രഭു. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ ചരിത്രം 5 പീലാത്തോസിൻ്റെ ന്യായവിസ്താരവും വിധിയും വ്യാഴാഴ്ചത്തേക്കുള്ള അധ്യായം. പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യഫാവിൻ്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി.
അവനെ ശിഷ്യയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂത കണ്ടരുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മുപ്പന്മാരുടെയും അടുക്കൽ മടക്കിക്കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അതിന്, ഞങ്ങൾക്കെന്ത്? നീ തന്നെ നോക്കിക്കൊള്ളുക എന്നവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു കളഞ്ഞു, ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശെടുത്തു, ഇത് രക്തവിലയാകിയാൽ ശ്രീഭണ്ഡാരത്തിലിടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടി ആലോചിച്ചു. പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവൻ്റെ നിലം വാങ്ങി. ആകയാൽ ആ നിലത്തിന് ഇന്ന് വരെ രക്തനിലം എന്ന് പേർ പറയുന്നു. ഇസ്രായേൽ മക്കൾ വിലമതിച്ചവൻ്റെ വിലയായ 30 വെള്ളിക്കാശ് അവരെടുത്തു. കർത്താവ് എന്നോട് അരുളിച്ചെയ്തതുപോലെ കുശവൻ്റെ നിലത്തിനു വേണ്ടി കൊടുത്തു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തതിന് അന്ന് നിവൃത്തി വന്നു. യഹൂദന്മാർ അശുദ്ധമാകാതെ പെസഹ കഴിപ്പാൻ തക്കവണ്ണം ആസ്ഥാനത്തിലേക്ക് കടന്നില്ല. പിലാത്തോസ് അവരുടെ അടുക്കൽ പുറത്തു വന്ന് ഈ മനുഷ്യൻ്റെ നേരെ എന്ത് കുറ്റം ബോധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു. കുറ്റക്കാരനല്ലാഞ്ഞെങ്കിൽ ഞങ്ങൾ അവനെ നിന്റെ പക്കൽ ഏൽപ്പിക്കയില്ലായിരുന്നു എന്ന് അവർ അവനോട് ഉത്തരം പറഞ്ഞു. പിലാത്തോസ് അവരോട്, നിങ്ങളവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിധിപ്പിൻ എന്ന് പറഞ്ഞതിന് യഹൂദന്മാർ അവനോട്, മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു. യേശു താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു. പിലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്നു യേശുവിനെ വിളിച്ച്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിനുത്തരമായി യേശു, ഇത് നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. പീലാത്തോസ് അതിനുത്തരമായി, ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്നുത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലയോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരരായവരെല്ലാവരും എൻ്റെ വാക്ക് കേൾക്കുന്നു എന്നുത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. മഹാപുരോഹിതന്മാർ അവനെ ഏറിയൊന്ന് കുറ്റം ചുമത്തി. പീലാത്തോസ് പിന്നെയും അവനോട് ചോദിച്ചു, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇതാ, ഇവർ നിന്നെ എന്തെല്ലാം കുറ്റം ചുമത്തുന്നു എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉത്തരമൊന്നും പറയായികയാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. പീലാത്തോസ് മഹാപുരോഹിതന്മാരോടും പുരുഷാരത്തോടും, ഞാൻ ഈ മനുഷ്യനിൽ കുറ്റം ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അതിനവർ, അവൻ ഗലീലയിൽ തുടങ്ങി യഹൂദയിൽ എങ്ങും ഇവിടത്തോളവും പഠിപ്പിച്ച് ജനത്തെ കലഹിപ്പിക്കുന്നു എന്ന് നിഷ്കർഷിച്ച് പറഞ്ഞു. ഇത് കേട്ടിട്ട്, ഈ മനുഷ്യൻ ഗലീലക്കാരനോ എന്ന് പീലാത്തോസ് ചോദിച്ചു. ഹെരോദാവിൻ്റെ അധികാരത്തിൽ ഉൾപ്പെട്ടവൻ എന്നറിഞ്ഞിട്ട് അന്ന് യെരുശലേമിൽ വന്ന് പാർക്കുന്ന ഹെരോദാവിൻ്റെ അടുക്കൽ അവനെ അയച്ചു. ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. അവനെക്കുറിച്ച് കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണുവാൻ വളരെ കാലമായി ഇച്ഛിച്ചു. അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാം എന്ന് ആശിച്ചിരുന്നു. ഏറിയൊന്ന് ചോദിച്ചിട്ടും അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കഠിനമായി അവനെ കുറ്റം ചുമത്തിക്കൊണ്ട് നിന്നു. ഹെരോദാവ് തൻ്റെ പടയാളികളുമായി അവനെ പരിഹസിച്ചു, നിസ്സാരനാക്കി, ശുഭ്രവസ്ത്രം ധരിപ്പിച്ചു, പീലാത്തോസിൻ്റെ അടുക്കൽ മടക്കി അയച്ചു. അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായിത്തീർന്നു. മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു. പീലാത്തോസ് മഹാപുരോഹിതന്മാരെയും പ്രമാണികളെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരോട്, ഈ മനുഷ്യൻ ജനത്തെ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നുവല്ലോ. ഞാനോ നിങ്ങളുടെ മുമ്പാകെ വിസ്തരിച്ചിട്ടും നിങ്ങൾ ചുമത്തിയ കുറ്റമൊന്നും ഇവനിൽ കണ്ടില്ല. ഹെരോദാവും കണ്ടില്ല. അവനെ നമ്മുടെ അടുക്കൽ മടക്കി അയച്ചുവല്ലോ. ഇവൻ മരണയോഗ്യമായത് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല സ്പഷ്ടം. അതുകൊണ്ട് ഞാനവനെ അടുപ്പിച്ച് വിട്ടയക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഉത്സവ സമയത്ത് പുരുഷാരമിച്ചിരിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്ക പതിവായിരുന്നു. അന്ന് ബറാബാസ് എന്ന സ്തുതിപ്പെട്ട ഒരു തടവുകാരനുണ്ടായിരുന്നു. അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട്, ബറാബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരണം എന്ന് ചോദിച്ചു. അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത് എന്ന് അവൻ ഗ്രഹിച്ചിരുന്നു. അവൻ ന്യായാസനത്തിലിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ച്, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം
ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. എന്നാൽ ബറാബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിപ്പാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു. നാടുവാഴി അവരോട് ഈ ഇരുവരിൽ ഏവനെ വിട്ടുതരണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് ബറാബാസിനെ എന്നവർ പറഞ്ഞു. പീലാത്തോസ് അവരോട് എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്നെല്ലാവരും പറഞ്ഞു. അവൻ ചെയ്ത ദോഷമെന്ത് എന്നവൻ ചോദിച്ചു. അവനെ ക്രൂശിക്കണം എന്നവർ ഏറ്റവും നിലവിളിച്ച് പറഞ്ഞു. അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടുപ്പിച്ചു. പടയാളികൾ മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞു അവൻ്റെ തലയിൽ വെച്ചു. ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു അവൻ്റെ അടുക്കൽ ചെന്നു. യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞു അവൻ്റെ കരണത്തടിച്ചു. പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങളറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. മഹാപുരോഹിതരും സേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്കുക, ക്രൂശിക്കുക എന്നാർത്തു വിളിച്ചു. പീലാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ, ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണപ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്നുത്തരം പറഞ്ഞു. ആ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു. പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് നീ എവിടെ നിന്നാകുന്നു എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയക്കാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ മേൽ നിനക്കൊരധികാരവും ഉണ്ടാകിയില്ലായിരുന്നു, അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്നുത്തരം പറഞ്ഞു. ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു. യഹൂദന്മാരോ, നീ ഇവനെ വിട്ടയച്ചാൽ കൈസരുടെ സ്നേഹിതനല്ല, തന്നെത്താൻ രാജാവാക്കുന്നവനെല്ലാം കൈസരോട് മത്സരിക്കുന്നുവല്ലോ എന്നാർത്ത് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. കൽത്തളമെന്നും എബ്രായ ഭാഷയിൽ ഗബദ്ദ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു. അപ്പോൾ പെസഹയുടെ ഒരുക്കനാൾ ഏകദേശം 6 നേരമായിരുന്നു. അവൻ യഹൂദന്മാരോട്, ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. അവരോ, കൊന്നുകളയുക, കൊന്നുകളയുക, അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിച്ചു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു. അതിന് മഹാപുരോഹിതന്മാർ, ഞങ്ങൾക്ക് കൈസരല്ലാതെ മറ്റൊരു രാജാവില്ല എന്നുത്തരം പറഞ്ഞു. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈ കഴുകി. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. ഇവിടെ ഇന്നത്തേക്ക് വായിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ ചരിത്രത്തിൻ്റെ 5 വായിച്ച് അവസാനിച്ചിരിക്കുന്നു. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. സർവശക്തനായ രക്ഷക, പരിഹാസവും നിന്നെയും സഹിപ്പാൻ സ്വന്തം ദൃഷ്ടാന്തത്താൽ ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട് നിന്നെയും നിൻ്റെ ശുശ്രൂഷയെയും കുറിച്ച് ലജ്ജിക്കാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്നോടുള്ള ഭയം പാപമയമായ മനുഷ്യഭയത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. ദുഷ്ടമനുഷ്യരുടെ സഹായത്താലോ അവരുടെ വ്യാജമുള്ള വശീകരണത്താലോ ന്യായം പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ പിന്മാറിപ്പോകാതിരിപ്പാൻ സഹായിക്കണമേ. ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ പ്രത്യക്ഷനാകുമ്പോൾ ഞങ്ങൾ നിനക്കുള്ളവരാണെന്ന് നീ സ്വീകരിപ്പാനായിട്ട് ഞങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ നിന്നെ ധൈര്യത്തോടെ ഏറ്റു പറയുവാൻ കൃപ നൽകണമേ. കർത്താവേ, തിരുനാമത്തിന് പിതാവോടും പരിശുദ്ധാത്മാവോടും കൂടെ സർവബഹുമാനവും മഹത്വവും സദാകാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. മനസ്സിലുള്ള പിതാവായ ദൈവം, തിരുവചനത്തിൽ തൻ്റെ സമ്പൂർണ്ണ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാലും ക്രിസ്തുയേശുവിൽ നമ്മെ തൻ്റെ സമൃദ്ധിയായ കൃപകൾക്ക് അംശനാകുവാൻ ക്ഷണിച്ചിരിക്കുകയാലും തന്നെയുള്ള വിശ്വാസം ഞാൻ പറയുന്നതിൻ്റെ പിന്നാലെയായി നിങ്ങളും സ്വീകരിച്ച് ചൊല്ലുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണം സ്വീകരിച്ച് ചൊല്ലാം.
സ്വർഗങ്ങൾക്കും ഭൂമിക്കും സൃഷ്ടാവായി സർവശക്തനായ പിതാവായിരിക്കുന്ന ദൈവത്തിങ്കൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഏകപുത്രനായ നമ്മുടെ കർത്താവായ ക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാനാൽ മറിയ എന്ന കനകൾ ഉൽപാദനായി ജനിച്ച് പുന്തിയോസ് പിലാത്തോസിന് കീഴിൽ കഷ്ടം അനുഭവിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി, മൂന്നാം ദിവസം ഉയർത്തുന്നേറ്റു, സ്വർഗാരണമായി സർവശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നതിൻ്റെയും മരിച്ചതിനെ ന്യായാധിപനെ വരികയും ചെയ്യും. പരിശുദ്ധാത്മാനും വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാവുന്ന ശുദ്ധ സാധാരണ സഭയിലും പാപമോചനത്തിനും ശരീരത്തോടെ ജീവിച്ചു നിൽക്കുന്നവരും നിത്യജീവൻ കുറി ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. നമ്മുടെ സമർപ്പണത്തിൻ്റെ ഭാഗമായി 160 ഗീതത്തിൻ്റെ 1 ചരണം നമുക്ക് പാടാം. ഗീതം 160. വിശുദ്ധ ദൃഷ്ടികൾ അഹോ അഴുക്കുകൾ, മകൻ്റെ മാനസെ സഹിപ്പതെങ്ങനെ. 1 ചരണം. വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടമായ സ്വർഗീയ പിതാവേ, ഇപ്പോൾ അർപ്പിച്ചിരിക്കുന്ന സഭയുടെ എളിയ കാഴ്ചയെ വിശുദ്ധീകരിച്ച് സുഗ്രാഹ്യമായ യാഗമായി സ്വീകരിച്ച് തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. നമുക്ക് തലകളെ വണക്കാം. ഓരോരുവനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ അപ്പോസ്തലന്മാർ മുഖാന്തരം നമ്മുടെ കർത്താവ് അരുളിച്ചെയ്തിരിക്കയാൽ നമുക്ക് പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിവിധങ്ങളായിട്ടുള്ള ഇടങ്ങളിൽ ആയിരുന്നുകൊണ്ട് ഇപ്രകാരം നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാനും ആരാധിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുന്നുവല്ലോ. നമുക്ക് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നമുക്ക് ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കാം. ഈ നാളുകളിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ആയിരുന്നുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെടുവാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അങ്ങയുടെ അളവറ്റ കൃപയും കരുണയും കാവലും അനുഭവിച്ചുകൊണ്ടായിരുന്നപ്പം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കരുതുമാറാണമേ, കാക്കുമാറാണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ട് ദൂരത്തായിരിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് ഈ സമയത്ത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കാഴ്ചയിൽ നിന്ന് അവർ അകന്നിരിക്കുന്നു, എങ്കിലും ദൈവത്തിൻ്റെ കൃപയിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരെ കാത്തു പരിപാലിക്കുന്നതിന് വേണ്ടി, അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലും കാവലും അനുഭവിച്ചുകൊണ്ടായിരിക്കുന്നതിന് വേണ്ടി
അവരെല്ലാവരെയും നമുക്ക് ഈ സമയത്ത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഈ സമയത്ത് രോഗത്താൽ ബാധിതരായിരിക്കുന്ന എല്ലാ മനുഷ്യരെയും നമുക്ക് ഈ സമയത്ത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കൃപ അവരോടുകൂടെ ഇരിക്കുന്നതിന് വേണ്ടി അവർക്ക് ലഭിക്കുന്ന എല്ലാവിധമായിട്ടുള്ള ചികിത്സകളും കരുതലും അവരുടെ സൗഖ്യത്തിന് മുഖാന്തരമായി തീരുന്നതിന് വേണ്ടി ദൈവമേ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഇപ്രകാരം രോഗിയുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും ആരോഗ്യ പ്രവർത്തകരെയും നമുക്ക് ഈ സമയത്ത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരിക്കലും ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ ആത്മധൈര്യത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി അവരുടെ ശുശ്രൂഷകളെ ചെയ്യുന്നതിന് വേണ്ടി ദൈവമേ അവരെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ഈ സമയത്ത് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. ഇപ്രകാരമുള്ള ഈയൊരു അവസ്ഥയിൽ നിന്നൊക്കെ മാറി സ്വതന്ത്രമായിട്ടുള്ള അവസ്ഥയിൽ ഞങ്ങൾക്ക് ദൈവത്തെ സേവിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമുക്ക് നമ്മുടെ സഭയെ ഈ സമയത്ത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ മഹാടവിക ഈ സമയത്ത് ഓർക്കാം. മഹാടവിക്ക് നേതൃത്വം നൽകുന്ന ബിഷപ്പിനെയും മറ്റ് ഓഫീസ് ബാരേഴ്സിനെയും എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് വേണ്ടുന്ന നേതൃത്വത്തെ നൽകുവാൻ ദൈവമേ പ്രിയപ്പെട്ട എല്ലാവരെയും സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ മഹാടവിലുള്ള എല്ലാ സഭകളെയും നമുക്ക് ഈ സമയത്ത് ഓർക്കാം. പ്രത്യേകിച്ച് ഈ ഒരു വിശുദ്ധമായ ആഴ്ചയിൽ വിവിധങ്ങളായിട്ടുള്ള മുഖാന്തരങ്ങളിലൂടെ ആരാധനകൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ കൃപ ഞങ്ങളുടെ സഭകളിലൊക്കെയും ഇരിക്കുമാറണമേ. ഞങ്ങളുടെ വിശ്വാസികളൊക്കെയും ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ഈ നാളുകളിൽ ആയിരിക്കാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. എല്ലാ സഭകളിലും ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ അച്ഛന്മാരെയും ഉപദേശിമാരെയും സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ സഭയെ ഓർക്കാം. നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ചെയർമാൻ എല്ലാ അച്ഛന്മാരെയും നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ സഭയിലുള്ള എല്ലാ മക്കളെയും നമുക്ക് ഈ സമയത്ത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പലവിധമായിട്ടുള്ള ആശങ്കകളിലൂടെ പ്രശ്നങ്ങളിലൂടെ നമ്മുടെ സഭയിലുള്ള മക്കൾ ഈ നാളുകളിൽ കടന്നു പോകുന്നു. പലവിധമായിട്ടുള്ള പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്. രോഗത്തിൻ്റെ ഭീതിയിലായിരിക്കുന്ന അനേകരുണ്ട്. പലവിധമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന, ജോലി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. പലവിധമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരൊക്കെ നമുക്ക് ഈ സമയത്ത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവരുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ആശങ്കകൾ ഒക്കെ നമുക്ക് ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കാം. ദൈവമേ അവരോട് കൂടെ ഇരിക്കുമാറണമേ. അങ്ങയിൽ ആശ്രയിപ്പാൻ, ഈ വിഷമഘട്ടത്തിൽ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണപ്പെട്ടുകൊണ്ടായിരിക്കാൻ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ഈ സമയത്ത് ഓർക്കാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ എല്ലാ കുടുംബങ്ങളും സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഐക്യത്തോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ഈ സമയത്ത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് വേണ്ടി തന്നെ താൻ യാഗമായി തീർന്ന, നമുക്ക് വേണ്ടി തന്നെ തന്നെ നുറുക്കി നമുക്ക് നൽകിയ ആ ക്രിസ്തുവിൻ്റെ വലിയ ത്യാഗത്തെ, വലിയ യാഗത്തെ ഓർക്കുന്ന ഈ ഒരു ദിവസം നമുക്ക് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആയിരിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരെ സ്നേഹിപ്പിൻ, അന്യോന്യ സ്നേഹിപ്പിൻ എന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ വചനങ്ങളെ നമുക്ക് ഈ സമയത്ത് ഓർക്കാം.
കർത്താവ് തന്നെ തന്നെ നോക്കി നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചുവെങ്കിൽ നാം എപ്രകാരമാണ് സ്നേഹിക്കേണ്ടത്, മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് എന്ന് നമുക്ക് ഈ സമയത്ത് ഓർക്കാം. നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള ആവശ്യങ്ങളും കർത്താവെ ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ അങ്ങ് അറിയുന്ന ദൈവമാകിയാൽ കർത്താവെ നന്ദി കരേറ്റുന്നു. ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവെ അങ്ങ് ഞങ്ങളോട് പറയുന്ന വാക്കുകളെന്താണ്, അങ്ങയുടെ ശബ്ദമെന്താണ്, അങ്ങയുടെ ആഗ്രഹം എന്താണ് എന്ന് ആരായുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങയുടെ ഹിതമനുസരിച്ച് കർത്താവെ തുറന്ന് ജീവിപ്പാൻ വേണ്ടുന്ന കൃപ അങ്ങ് ഞങ്ങൾക്ക് അവിടുന്ന് നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ അങ്ങയുടെ ശരീരമാകുന്ന സഭയുടെ ജീവനുള്ള അവയവങ്ങളായിട്ട്, ആരോഗ്യമുള്ള അവയവങ്ങളായിട്ട് കർത്താവെ തുറന്നുള്ള നാളുകളിൽ ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കണമേ. അങ്ങ് ഞങ്ങളെ പുതുക്കുമാറാണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഒടുവിലായി നമ്മുടെ മരണനാഴികയെ നമുക്ക് ഈ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർക്കാം. ഞങ്ങളുടെ അന്ത്യനാഴിക അടുക്കുമ്പോഴും ഞങ്ങൾ മരണവേദനയിൽ കൂടി കടക്കുമ്പോഴും ഞങ്ങൾ വിശ്വാസത്തോടെ നിദ്ര പ്രാപിക്കുവാനും ഞങ്ങളുടെ ദേഹികൾ സമാധാനത്തോടെ പിരിഞ്ഞു പോകുവാനും കർത്താവേ സർവശക്തിയുള്ള കരുണയാൽ തുണ നിൽക്കണമേ. തിരുമുഖം കണ്ട് ആനന്ദിപ്പാനും സകല ദൂതന്മാരോടും തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളോടും ഒന്നിച്ച് തിരുനാമത്തെ എന്നെന്നും വാഴ്ത്തി സ്തുതിച്ചുകൊണ്ടിരിപ്പാനും ആ മഹാദിനത്തിൽ ഞങ്ങളെ തേജോ രാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. ആമേൻ. കർത്താവേ ഞങ്ങളെ കേൾക്കണമേ. ആമേൻ. ദൈവവചന ധ്യാനത്തിനായിട്ട് നമ്മെ തന്നെ ഒരുക്കുവാൻ 77-ാം ഗീതത്തിൻ്റെ ആദ്യത്തെ ചരണം പാടാം. ഗീതം 77 ആദ്യത്തെ ചരണം. അവൻ്റെ ദുഃഖ കഷ്ടപ്പാടു നോക്കിയിട്ട് എൻ ആത്മാ സ്തോത്രം ചൊല്ലുക. സ്നേഹിച്ച ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വിശുദ്ധ ദിവസങ്ങളിലെ 5-ാമത്തെ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വ്യത്യസ്തമായ ഭവനങ്ങളിലായിരിക്കുന്നു എങ്കിലും ഞങ്ങളുടെ ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും ഒന്നിച്ചായി നിന്ന് അങ്ങയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അങ്ങയിൽ ധ്യാനിക്കുവാനും ഞങ്ങളെ തുണച്ചിരിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതിൻ്റെ അഗാധതയും അതിനുവേണ്ടി അവിടുന്ന് അനുഭവിച്ചിരിക്കുന്ന
വിവിധമായിട്ടുള്ള യാതനകളെയും ഈ ദിവസങ്ങളിലൊക്കെയും ഞങ്ങൾ ഓർക്കുമ്പോൾ കർത്താവെ, ഞങ്ങളെത്രമാത്രം അങ്ങയെ സ്നേഹിക്കണമെന്നുള്ളതും ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ഫലപ്പെടുത്തണമെന്നുള്ളതും ഞങ്ങളെ അവിടുന്ന് തുണച്ച് ഗ്രഹിപ്പിക്കുമാറാകണമേ. ഈ കൂട്ടായ്മയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് ദേവാലയം അടയ്ക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലും ഞങ്ങൾക്കെല്ലാവർക്കും വിവിധ ഭവനങ്ങളിലിരുന്നു കൊണ്ട് ഇതിനെ കാണുവാനും ശ്രദ്ധിപ്പാനും അതിലായിരിക്കാനും നൽകിയ വലിയ കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. യേശുവിൻ്റെ വിജയേറെ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിൽ പ്രിയമുള്ള വിശ്വാസ ജാതികൾ, ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ഈ ദിവസങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. കഷ്ടാനുഭവ മരണവും യാതനകളും ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചിരിക്കുന്നതിനെ ഞങ്ങൾ സ്മരിക്കുകയും അതിനോട് ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ഹൃദയങ്ങളും ഏകോപിപ്പിക്കാൻ കൊണം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിച്ച് കെട്ടി പലരുടെയും മുൻപാകെ ന്യായവിസ്താരത്തിനായിട്ട് നയിക്കുന്നു. അതൊക്കെയും ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഓരോ വർഷവും കേൾക്കുന്നതാണ്. അതൊക്കെയും പലപ്പോഴും നമ്മൾ ധ്യാനിക്കുന്നതാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ അതൊന്നുകൂടി ഓർക്കുന്നത് ഏറ്റവും പ്രയോജനമായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. യേശുവിനെ പിടികൂടിയിട്ടുള്ള ആ പടയാളികൾക്ക് യേശുവിനെ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് വാസ്തവത്തിൽ അവിടെ യൂദയ്ക്കുള്ള സ്ഥാനം. യേശു അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ആരെ തിരയുന്നു? പടയാളികൾ പറയുന്നു, യേശുവിനോട്, നസറേനായ യേശുവിനെ തന്നെ. കാരണം ആ യേശുവിനെ അവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് വ്യക്തം. എന്നാൽ നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായ ചുംബനത്തോടുകൂടെ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ ആ കർമ്മനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. കർത്താവിനെ അവർ പിടികൂടി. നമ്മൾ വായിക്കുന്നത് പല സ്ഥാനങ്ങളിലും കൊണ്ടു നടക്കുന്നതാണ്. ഒരു രാത്രി മുഴുവനായിട്ട് ഒരു കുറ്റവാളിയെപ്പോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ പല സ്ഥാനങ്ങളിലും കൊണ്ടുപോകുന്നത് നാം വായിക്കുന്നു. ആദ്യമായിട്ട് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നു. അവൻ അന്നത്തെ മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ അമ്മായപ്പനാണ്. അവൻ അവിടെ നിന്ന് കയ്യഫാവിൻ്റെ അടുക്കലേക്ക് അയക്കുന്നു. കയ്യഫാവ് സന്നദ്രീം സംഘത്തിൻ്റെ ചെയർമാനാണ്. 71 പേരടങ്ങിയിരിക്കുന്ന ആ സംഘത്തെ വിളിച്ചു കൂട്ടി യേശുവിനെ അവരുടെ മുൻപാകെ നയിക്കുന്നു. അവരവനെ അവിടെ നിന്ന് പിലാത്തോസിൻ്റെ അടുക്കലയക്കുന്നു. പിലാത്തോസ് ഹെരോദാവിൻ്റെ അടുക്കലയക്കുന്നു. ഹെരോദാവ് വീണ്ടും പിലാത്തോസിൻ്റെ അടുക്കലേക്ക് അയക്കുന്നു. ഇങ്ങനെ ഒരു രാത്രി കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ 6 സ്ഥാനങ്ങളിലേക്ക് പടിപടിയായിട്ട് നടത്തിച്ചു കൊണ്ടുപോവുക വലിയ ദാരുണമായിട്ടുള്ള കാഴ്ചയാണ് നാം കാണുന്നത്. യഹൂദന്മാർ അവരുടെ ന്യായപ്രമാണത്തെ
പാടെ മറിച്ചിട്ടിരിക്കുന്ന രാത്രിയിൽ ഒരു തടവുകാരനെയും വിസ്തരിക്കുവാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനമായിട്ടുണ്ട്. എന്നാൽ അതിനെ അവർ യേശുവിൻ്റെ കാര്യത്തിൽ പാടെ മറക്കുന്ന സാക്ഷികളെ കൊണ്ട് മാത്രമേ ഒരു കുറ്റവാളിയെ വിസ്താരണത്തിനായിട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ട്. എന്നാൽ യേശുവിനെ കൊണ്ടുവന്ന ശേഷം അവർ സാക്ഷികളെ അന്വേഷിച്ച് നടക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്കൊരു ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, യേശു ശിക്ഷിക്കപ്പെടണം, അതും കൊടും ക്രൂരതയോടുകൂടിയുള്ള നീചമായിട്ടുള്ള കുരിശിലവൻ ക്രൂശിക്കപ്പെട്ടു മരിക്കണം. അങ്ങനെയുള്ള നീചനായിട്ടുള്ള ഒരു കുറ്റവാളിയായിട്ടായിരിക്കണം യേശുവിൻ്റെ മരണം. അതിൽ കവിഞ്ഞ യാതൊരു ചിന്തയും അവർക്കില്ല. മഹാപുരോഹിതന്മാരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും യേശുവിനെ കാണണം എന്ന വലിയ ആഗ്രഹമുണ്ട്. കാരണം യേശു യെരുശലേമിലേക്ക് വന്ന് വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും അടിച്ചു പുറത്താക്കി, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അവനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അത് നടത്തിപ്പുകാരായിട്ടുള്ള അതിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ഈ കയ്യഫാവും ഹന്നാവും അവരാണ് കള്ളന്മാർ എന്ന് മറ്റൊരർത്ഥമാണ്. അവർക്ക് സഹിച്ചുകൂടാത്തതാണ്. അതുകൊണ്ട് യേശുവിനെ അവർക്ക് കാണണം, അവനെ അപമാനിക്കണം, അവനെ കുറ്റയ്ക്ക് വിധിക്കണം എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ്. സന്നദ്ധരീം സംഘം കൂടുന്നു. അവരും ആലോചിക്കുന്നത് യഹൂദന്മാർക്ക് ശിലന്യായ പ്രമാണത്തിൻ്റെ സാധ്യത നൽകി ശിക്ഷിക്കുവാനുള്ള അധികാരമുണ്ട്. പാപിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ശ്രമിച്ചതുപോലെ അവർക്ക് ചിലതൊക്കെയും അനുവദിച്ചിട്ടുള്ളതാണ്. എന്നാൽ ക്രൂശിക്കുവാനുള്ള അധികാരം പിലാത്തോസിന് മാത്രമേ ഉള്ളൂ, നാടുവാഴിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉടനെ പിലാത്തോസിൻ്റെ കയ്യിൽ അവനെ ഏൽപ്പിച്ച് അതിനുള്ള അനുവാദമാകണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. പിലാത്തോസിന് നമ്മൾ കാണുന്നു, പിലാത്തോസിന് യേശുവിനെ വിട്ടയക്കുവാനുള്ള ഒരു മനസ്ഥിതിയുണ്ട്. അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നവൻ മനസ്സിലാക്കുന്നു. ഇവരൊക്കെയും അസൂയ കൊണ്ട് മാത്രമാണ് യേശുവിനെ തൻ്റെ അടുക്കൽ ഏൽപ്പിച്ചത് എന്നവൻ കരുതുന്നു. അതുകൊണ്ട് യേശുവിനെ ഏതെങ്കിലും വിധത്തിൽ വിട്ടയക്കണമെന്നവൻ ആഗ്രഹിച്ചു. അതും പൗലെങ്കിൽ അവൻ്റെ ഭാര്യയായിട്ടുള്ള പ്രഖ്യൂല അവന് നൽകിയിരിക്കുന്ന സന്ദേശത്തിൽ ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അവനെ വിട്ടയക്കുക എന്നെഴുതിയിരിക്കുന്നു. അവൾ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു എന്ന് പറയപ്പെടുന്നു. ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു: യേശു അവളുടെ അടുക്കലേക്ക് വരുന്നു, എന്ത് കാരണം കൊണ്ട് നിങ്ങളെന്നെ ന്യായം വിധിക്കുന്നു, ശിക്ഷിക്കുന്നു? ഈ കുരുടനെ ഞാൻ സൗഖ്യമാക്കിയതുകൊണ്ടോ? ഈ മുടന്തന് ഞാൻ നടപ്പ് നൽകിയതുകൊണ്ടോ? ഈ കുഷ്ഠരോഗിയെ ഞാൻ സൗഖ്യമാക്കിയതുകൊണ്ടോ? എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അനവധി പ്രവർത്തനങ്ങൾ ചെയ്ത എന്നെ ഏത് കുറ്റം കൊണ്ട് ന്യായം വിധിച്ച് എന്നെ കുറ്റക്കാരനാക്കുന്നു? അതുകൊണ്ട് ഭർത്താവിനോട് എന്നെ വിട്ടയക്കുവാൻ പറയുക എന്ന് സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. ആ എഴുത്തും പിലാത്തോസിനെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ വെറുതെ അയക്കുവാൻ തക്ക വണ്ണം ആഗ്രഹിക്കുന്നു. പക്ഷേ സാഹചര്യം അതിനനുകൂലമായിരുന്നില്ല, അവൻ നിർബന്ധിക്കപ്പെടുന്നു. പിലാത്തോസിനെ സംബന്ധിച്ച് നമ്മളറിയുന്നത് പിലാത്തോസ് ശക്തനായിട്ടുള്ള ഒരു ന്യായാധിപതി തന്നെയായിരുന്നു. എന്നാൽ ഗർഭിയായിരുന്നു, അഹങ്കാരിയായിരുന്നു,
ആ അഹങ്കാരം പലപ്പോഴും യഹൂദന്മാരുമായി ഏറ്റുമുട്ടലിന് വഴിവെച്ചിരുന്നു. അവർ കൈസർക്ക് കൈയെഴുത്ത് നൽകിയിരുന്നു. അതുകൊണ്ട് പലപ്പോഴും അവന് ശിക്ഷയ്ക്കുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നു. അതവനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യഹൂദന്മാരെ മോഷിപ്പിച്ചാൽ ഇനിയും അവർ കൈസർക്ക് അവനെക്കുറിച്ച് എഴുതുകയും ശിക്ഷ ലഭിക്കുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുമ്പോൾ അവസാനം വരെ ഉറച്ചു നിന്ന പിലാത്തോസ്, നീ അവനെ ക്രൂശിക്കുന്നുവെങ്കിൽ കൈസറുടെ സ്നേഹിതനല്ല എന്നവരുറക്കെ നിലവിളിച്ച് പറഞ്ഞപ്പോൾ അവിടെയാണ് പിലാത്തോസ് എല്ലാം അവസാനിപ്പിച്ച് യേശുവിനെ ക്രൂശിപ്പാൻ തക്കവണ്ണം ഏൽപ്പിക്കുന്നത്. എന്നാൽ ആ പിലാത്തോസിൻ്റെ ന്യായവിസ്താരം നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ തുളച്ച് കയറുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നമുക്ക് കാണാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നിങ്ങൾ എന്ത് കുറ്റമാണ് ഇവൻ്റെ നേരെ ചുമത്തുന്നത്? അധികാരിയായിട്ടുള്ള ന്യായാധിപനായിട്ടുള്ള പിലാത്തോസിന് ഇത് ചോദിക്കുവാനുള്ള എല്ലാ അധികാരവുമുണ്ട്. ആ അധികാരം വെച്ചുകൊണ്ട് തന്നെ ഒരു നല്ല ന്യായാധിപൻ എന്ന നിലയിൽ പിലാത്തോസ് അവനോട് ചോദിക്കുന്നു, അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ഇവൻ്റെ നേരെ എന്ത് കുറ്റം നിങ്ങൾ കൽപ്പിക്കുന്നു? കുറ്റക്കാരനല്ലായിരുന്നുവെങ്കിൽ ഞങ്ങളവനെ നിൻ്റെ പക്കൽ ഏൽപ്പിക്കയില്ലായിരുന്നു എന്നുള്ള ഒരു വെറും ഉത്തരം മാത്രമേ അവർക്ക് പറയുവാൻ തക്കവണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു വലിയ ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മുൻപാകെ ഹൃദയങ്ങളെ തുളച്ചു മറിക്കുന്ന വിധത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു. എന്ത് കുറ്റം കൊണ്ട് നാം അവനെ ഉപേക്ഷിക്കുന്നു? യേശുവിനെ ഈ ദിവസങ്ങളിൽ അവനെ പൂർണ്ണമായി അംഗീകരിച്ച് അവനെ കൈക്കൊള്ളുവാൻ നാം മടിച്ചു നിൽക്കുമ്പോൾ നമ്മോട് ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണിത്. എന്താണ് അവനെ കുറ്റം വിധിക്കുവാൻ തക്കവണ്ണം, തള്ളിക്കളയുവാൻ തക്കവണ്ണം, അവനെ സ്വീകരിക്കാതിരിക്കത്തക്കവണ്ണം കർത്താവ് ചെയ്തിരിക്കുന്ന കുറ്റം എന്ത് എന്നുള്ളത് പൂർണ്ണമായിട്ട് അവൻ്റെ മുൻപാകെ പറയേണ്ടുന്ന ഒരവസരമാണിത്. അവനെ നാം അംഗീകരിക്കുന്നില്ലെങ്കിൽ പറയുക, നിങ്ങളുടെ കൈകൾക്ക് അവൻ ശക്തി നൽകി, നിങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് സൗഖ്യമാക്കി, നിങ്ങളെ സ്നേഹിച്ചു, തൻ്റെ ജീവൻ ബലിയായിട്ട് അർപ്പിച്ചു, കുടുംബത്തെ പരിപാലിച്ചു, ശേഷമുള്ള ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അനുഗ്രഹങ്ങൾ നൽകി ജീവനുള്ളവരുടെ മധ്യേ ശേഷിപ്പിച്ചിരിക്കുന്നു. അവനിൽ നിന്ന് അനുഭവിച്ചിരിക്കുന്ന നന്മകൾ അസംഖ്യമാണ്. എന്നിട്ടും എന്തുകൊണ്ട് അവനെ സ്വീകരിക്കുന്നില്ല? എന്ത് കുറ്റമാണ് അവൻ്റെ നേരം നമുക്ക് ചൂണ്ടിക്കാണിക്കുക എന്തൊക്കെയുള്ളത്? ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നാം നിൽക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം എന്നുള്ളതിൽ കവിഞ്ഞ് അതിനെ നമുക്ക് വിലയിരുത്തുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്കൊന്നുകൂടെ നമ്മെ തന്നെ പരിശോധിക്കാം. എത്രമാത്രം അനുഗ്രഹങ്ങളാണ് അവൻ നമുക്ക് നൽകിയത്? എന്നെങ്കിലും അവൻ നമ്മെ ഉപദ്രവിച്ചു പോകും? അസഹ്യമായിട്ടുള്ളത് വല്ലതും നമ്മെ ഏൽപ്പിച്ചു പോകും? വല്ല പ്രകാരത്തിലും അനിഷ്ടമായിട്ടുള്ളത് നമുക്ക് ചെയ്തു പോകും? നമ്മെ സ്നേഹിച്ച് മാത്രം ചെയ്തിരിക്കുന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം മടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണമെന്ത്? ഈ ദിവസങ്ങളിലെങ്കിലും അതിലേക്കായിട്ട് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ചലിപ്പിക്കാം. നമ്മുടെ ഹൃദയവും മനസ്സും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട്
മനഃപൂർവമായിട്ട് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ, നമ്മെ സ്നേഹിച്ച ആ കർത്താവിനെ മാറോട് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാൻ, അതിന് ഈ ദിവസങ്ങളിൽ ദൈവം സഹായിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, കർത്താവായ യേശു ക്രിസ്തുവിനോട് പിലാത്തോസ് ചോദിക്കുന്നു, നീ യഹൂദന്മാരുടെ രാജാവാണോ? യേശു പറയുന്നു, അതെ, ഞാൻ രാജാവ് തന്നെ, പക്ഷേ എൻ്റെ രാജ്യം ഐഹികമല്ല. പിലാത്തോസിന് അതിൻ്റെ ഉത്തരം മനസ്സിലായിരിക്കില്ല. എന്നാൽ യേശുവിനെ നാം കാണുന്ന തലയിൽ മുൾക്കിരീടം, കന്നത്തടി കൊണ്ട് തല താഴ്ത്തിയിരിക്കുന്നു, രക്തം വാർന്നൊഴുകുന്നു, അടികൾ കൊണ്ട് ശരീരം തളർന്നിരിക്കുന്നു, മുൾക്കിരീടം വഹിച്ച് തല ഭാരിച്ചു നിൽക്കുന്നു, കുനിഞ്ഞു നിൽക്കുന്ന ആ യേശുവിനെ നോക്കിയിട്ട് നീ യഹൂദന്മാരുടെ രാജാവാകുന്നുവോ എന്നവൻ ചോദിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ രാജാവാകുന്നു. ആ പറഞ്ഞത് ഒരു വലിയ പ്രതീക്ഷയിലേക്കുള്ള കാൽവയ്പ്പാണ്. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് വരും എന്ന് നാം വിശ്വസിക്കുന്നു. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല എന്നും നാം അറിയുന്നു. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധകൾ നമുക്കൊന്നുകൂടി കർത്താവിലേക്ക് കേന്ദ്രീകരിക്കാം. കെട്ടപ്പെട്ടവനായിട്ട് അവൻ പിലാത്തോസിൻ്റെ അരികിലിരിക്കുന്നു, മുൻപിൽ നിൽക്കുന്നു. പിലാത്തോസ് സിംഹാസനത്തിലിരിക്കുന്നു. യേശു കെട്ടപ്പെട്ടവനായി അടികൊണ്ട് തളർന്നവനായിട്ടിരിക്കുന്നു. നീ യഹൂദന്മാരുടെ രാജാവാണ്. ഈ ചോദ്യത്തിനുത്തരം ചില ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തുന്നു. ആ ദിവസങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, പുനരുത്ഥാനം ചെയ്തു, സ്വർഗാരോഹണം ചെയ്തു, ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് സിംഹാസനത്തിലിരിക്കുന്നു. അവൻ ഒരു ന്യായാധിപനാണ്. ചരിത്രം പറയുന്നു, ധീരനായിട്ടുള്ള പിലാത്തോസ് ഒടുവിൽ ശിക്ഷിക്കപ്പെട്ടവനായി, അവൻ്റെ അധികാരം തുടച്ചു നീക്കപ്പെട്ട്, ഒടുവിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ആ ചിത്രം നമുക്കൊന്നുകൂടെ നോക്കാം. അവിടെ നാം കാണുന്നത് യേശു സിംഹാസനത്തിലിരിക്കുന്ന, രാജകീയമായ കിരീടം ധരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പിലാത്തോസ് കെട്ടപ്പെട്ടവനായിട്ട് കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുന്നു. അവൻ ചെയ്തിരിക്കുന്ന കുറ്റങ്ങളൊക്കെയും അവൻ്റെ മുൻപിൽ പൂർണ്ണമായിട്ട് നിരത്തപ്പെടുന്നു. അതാണ് നമ്മുടെ മുൻപാകെയുള്ള കാഴ്ച. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് വരുമെന്നുള്ള ആ വലിയ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ സന്ദേശമാണ് നമുക്കിതിൽ നിന്നും ലഭിക്കുന്നത്. ആ സന്ദേശം എന്ത്? അതിത് തന്നെയാകുന്നു, നമ്മളെല്ലാവരും ഒരിക്കൽ ആ രാജാവ് രാജാതി രാജാവായിട്ടുള്ള കർത്താതി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിന് മുൻപേ നിൽക്കേണ്ടുന്നവരാണ്. ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പിഴവുകളും വീഴ്ചകളും ഓരോന്നോരോന്നായി നമ്മുടെ മുൻപാകെ എണ്ണി പറയുന്ന ആ ദിവസങ്ങളുണ്ട്. അവിടെ നമ്മൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നിൽക്കുക എന്നുള്ള ചിന്ത നമ്മെ അലട്ടേണ്ടുന്ന ദിവസങ്ങളാണ് നമുക്ക് മുൻപെയുള്ളത്. ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ തന്നെ ജീവിതത്തെ ഒന്ന് പുനർനിർണയിച്ച്, പുതിയ ജീവൻ പ്രാപിച്ച്, അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടുകൂടെ നിവർന്നു നിൽക്കുവാൻ സാധിക്കുന്ന അനുഭവമുണ്ടാക്കി തീർക്കുന്നില്ല എങ്കിൽ ഈ ജീവിതം അതുകൊണ്ട് എന്താണ് പ്രയോജനം? ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു, ഒരു വലിയ പ്രതീക്ഷ, പ്രത്യാശ, അതിൻ്റെ സന്ദേശം, ശിക്ഷാവിധിയുടെ അനുഭവം നമ്മുടെ മുൻപാകെ
കാണിക്കപ്പെട്ടിരിക്കുന്ന അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് വരും. ആ ദിവസം നാം എങ്ങനെ അവൻ്റെ മുൻപാകെ ഉണ്ടാകും? ഈ ദിവസങ്ങളിൽ പ്രത്യേകം നമ്മുടെ ജീവിതത്തിൻ്റെ വീഴ്ചകൾ, ബലഹീനതകൾ ഇതൊക്കെയും ഓർക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്ന അവസരങ്ങളായിട്ട് ദിവസങ്ങളായിട്ട് ഇതിനെ നമുക്ക് കാണാം. അങ്ങനെ നാം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ അവൻ്റെ സ്നേഹമുള്ള സന്നിധിയിൽ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ തലയുയർത്തി നിൽക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മെ തന്നെ പുതുക്കി പണിയുന്ന ദിവസങ്ങളായിട്ട് ഇതിന് നമുക്ക് കണ്ടെത്താൻ. ഒടുവിലായിട്ട് പിലാത്തോസ് ശുഭ്രവസ്ത്രധാരിയായിട്ടുള്ള ഈ കർത്താവിനെ അവരുടെ മുൻപാകെ നിർത്തി, ബിഹോൾഡ് ദ മാൻ, ഈ മനുഷ്യനിതാ എന്നവരോട് പറയുന്ന ആ മനുഷ്യനെ കാണുന്നവർ ഒരുപക്ഷെ ഈ ദയനീയമായിട്ടുള്ള കാഴ്ചപ്പാട് അവരുടെ മനസ്സലിയിക്കും എന്ന് പിലാത്തോസ് കരുതിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടെ യേശുവിനെ അവരുടെ മുൻപാകെ കൊണ്ടുവരുന്നത്. ഇതാ ആ മനുഷ്യൻ, ആ മനുഷ്യൻ അവൻ്റെ രൂപം അതിദയനീയമായ രൂപമാണ്. യഹൂദന്മാർ അവനെ ഒരുപക്ഷെ ഈ ദയനീയ അവസ്ഥയിൽ സംതൃപ്തി അടഞ്ഞേക്കാം, എന്നിട്ടവനെ അംഗീകരിച്ചേക്കാം. പക്ഷേ ഈ യഹൂദന്മാർ ബറബാസ് എന്ന കള്ളന്മാരോട് കൂട്ടുകാരോട് ചേർന്ന് അവനെ ക്രൂശിക്ക എന്നു മാത്രം ഏറ്റു പറയുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ പിലാത്തോസിന് യേശുവിനെ ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിക്കേണ്ടതായിട്ട് വരുന്നു. ഈ ചിന്തകളൊക്കെയും എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതം ഒരു കാലയളവിനകത്ത് ഒതുങ്ങി നിൽക്കുന്നു. ഒരു കാലയളവിനകത്ത് മാത്രം നമ്മൾ ജീവിക്കുന്നു. ഈ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള ജീവിതമാണ് അല്ല, നമ്മെ അംഗീകരിക്കുവാൻ സാധിക്കാത്ത വിധം ഇതിനെ നമ്മൾ ദുർവ്യയം ചെയ്തിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് നമ്മുടെ മുൻപാകെ വരും. അവൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് നാം അവനെ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ അവൻ നമ്മോട് ചോദിക്കും, എന്ത് കുറ്റം കൊണ്ട്, അവൻ എന്ത് ചെയ്തതുകൊണ്ട് നിങ്ങളവനെ ഉപേക്ഷിച്ചു? അനന്തമായി നിങ്ങളെ സ്നേഹിക്കുക മാത്രം ചെയ്താൽ അവനെ നിങ്ങൾ ഒറ്റപ്പെടുത്തുവാനും ഉപേക്ഷിക്കുവാനും കാരണമെന്ത്? ആ സിംഹാസനത്തിന് മുൻപിൽ നാം അത് വെളിപ്പെടുത്തിയേ മതിയാകും. അവൻ രാജാതി രാജാവാകുന്നു എന്നുള്ള ചിന്ത യേശു തന്നെ നമ്മുടെ മുൻപാകെ ഒരുപോലെ നിരത്തി വച്ചിട്ടുള്ളതാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ വീണ്ടും വരും, വിസ്താരത്തിനായിക്കൊണ്ട് ഞാൻ വിടും, വലത്തുള്ളവരെയും ഇടത്തുവരെയും ഞാൻ വേർതിരിക്കും എന്നൊക്കെയും കർത്താവ് മുമ്പേ പറഞ്ഞിരിക്കുന്നു. ഓർത്തുകൊള്ളുക, ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ നിന്ന് നമുക്കാർക്കും ചാടിപ്പോവുക സാധ്യമല്ല. അവിടെ നിന്ന് രക്ഷപ്പെടുക നമുക്കാർക്കും സാധ്യമല്ല. അവിടെ നിന്നുകൊണ്ട് നമ്മോട് ചോദിക്കുന്നതിന് നാം ഉത്തരം പറഞ്ഞ് മതിയാകുന്നു. ഒടുവിലായിട്ട് നമ്മോട് ചോദിക്കുന്ന പ്രഭാസ് എന്ന ആ കുറ്റക്കാരോടുകൂടെ അവൻ്റെ സ്നേഹിതരോടുകൂടെ നിങ്ങളും ചേരുവാൻ എന്തുകൊണ്ട് കാരണമായി? അതിനും നാം ഉത്തരം പറഞ്ഞേ മതിയാകും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുത്തരം പറയുവാനുള്ള ഒരുപാട് സംഗതികളുണ്ട്. അതിനൊക്കെയും ദൃഢമായ നിശ്ചയമായ ഉത്തരം കണ്ടെത്തിക്കൊണ്ട് വേണം നമുക്ക് ഈ ലോക ജീവിതം അവസാനിപ്പിക്കുവാൻ. അല്ലെങ്കിൽ
അവൻ്റെ സന്നിധിയിൽ നമ്മൾ തലകുനിച്ച് നഷ്ടപ്പെട്ടവരായിട്ട് കഷ്ടതയിലേക്ക് നാം കടന്നു പോകും. അവിടെ നമുക്ക് നിവർന്നു നിൽക്കുവാൻ, സന്തോഷത്തോടെ നിൽക്കുവാൻ ഇതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളൊക്കെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാനുഷികമായിട്ടുള്ള ബലഹീനതകൾ നമുക്കുണ്ട് എങ്കിലും അതിനെയൊക്കെയും അതിജീവിക്കുവാൻ ദൈവം നൽകുന്ന സ്നേഹത്തിൻ്റെ ആ ദാക്ഷിണ്യം അതനുഭവിച്ചുകൊണ്ട് അവനിൽ നിന്ന് രക്ഷ കണ്ടെത്തി ആ യേശുവിനെ മടികൂടാതെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അംഗീകരിച്ചുകൊണ്ട് ധൈര്യത്തോടുകൂടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ നമ്മുടെ ആത്മാക്കളെ ദൈവത്തിൻ്റെ സ്നേഹമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ ഈ ദിവസത്തെ ധ്യാനങ്ങളൊക്കെയും ദൈവം നമ്മളെ തുണച്ച് ആശീർവദിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിക്കുന്ന ദിവ്യമായ സന്ദേശങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവയൊക്കെയും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് താണിറങ്ങിക്കൊണ്ട് നിൽക്കുന്നു. എങ്കിലും പലപ്പോഴും ഞങ്ങളതിനെ തള്ളിക്കളയുന്നു. കർത്താവെ, ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധി ദിവസത്തിൽ ഞങ്ങൾക്ക് തലയുയർത്തി നിൽക്കുവാൻ സാധിക്കണമെങ്കിൽ പശ്ചാത്താപമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സ്നേഹമായി നിന്ന് സ്നേഹിച്ചു, എന്നിട്ടും എന്തുകൊണ്ട് അവനെ തിരികെ സ്നേഹിക്കുന്നില്ല എന്ന കാരണം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടിരിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അതിനായിട്ട് തുണയ്ക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെ അവിടുത്തെ ദിവ്യകരങ്ങളിലേക്ക് സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ഫലമേൽപ്പിക്കുവാൻ ആവശ്യമുള്ള ദിവ്യകൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമെന്ന് യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളവിടുത്തോട് അപേക്ഷിക്കുന്നു. ആമേൻ. വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് മുൻപായി 215-ാമത്തെ ഗീതം നമുക്ക് പാടാം. 215-ാമത്തെ ഗീതം, ആദ്യത്തെ രണ്ട് ശരണങ്ങൾ. യേശുവേ എൻ പാറയെ, നിന്നിൽ ഞാൻ ഒളിക്കുകയെ. Glory.
ഇരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു തൻ്റെ ശരീരവും രക്തവുമായ ഈ ആത്മീയ ആഹാരം നിത്യജീവങ്കിലേക്കുള്ള സാക്ഷാൽ ഭക്ഷണവും പാനീയവുമായി നമുക്ക് തന്നു. നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നതായ ഈ അത്താഴത്തിൽ ചേരുവാൻ നാം ആഗ്രഹിക്കുന്നതിനാൽ തിരുവത്താഴത്തിലെ മർമ്മം നാം ഗ്രഹിക്കേണ്ടതാകുന്നു. ആ മർമ്മം ഇതാകുന്നു: നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ച് കൊടുത്തു, നിർദോഷി പാപികൾക്ക് വേണ്ടി മരിച്ചു, അവയവങ്ങൾക്ക് വേണ്ടി തല, സഭയാകുന്ന കന്യകയ്ക്ക് വേണ്ടി മണവാളൻ മരണത്തിൽ ഉൾപ്പെട്ടു, മഹാപുരോഹിതനായ ക്രിസ്തു പിതാവിനെ അനുസരിച്ചു നമ്മെ അനന്തമായി സ്നേഹിച്ചുകൊണ്ട് തന്നെ താൻ പൂർണ്ണയാഗമായി അർപ്പിച്ചു. അങ്ങനെ ക്രിസ്തു തൻ്റെ മരണത്താൽ തടങ്ങളെല്ലാം നീക്കി നാം തീർച്ചയായും ദൈവമക്കളായി തീർന്നിട്ട് ദിവ്യസ്നേഹത്താൽ വഹിക്കപ്പെട്ടും ജീവകാലം മുഴുവനും ദൈവത്താൽ വഴി നടത്തപ്പെട്ടും ദിവ്യമഹത്വത്തിൻ്റെ പ്രത്യാശയിൽ ആനന്ദിപ്പാൻ പിതാവായ ദൈവത്തോട് കൂട്ടായ്മയിലേക്കുള്ള വഴി തുറന്നു തന്നിരിക്കുന്നു. തൻ്റെ അഗാധമായ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ പ്രവേശിപ്പാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത്. അത് മുഖാന്തരം നമ്മെ തൻ്റെ സാദൃശ്യത്തോടെ രൂപമായി രൂപാന്തരപ്പെടുത്തുവാനാകുന്നു. തൻ്റെ സ്നേഹത്തിൽ നാം കൂട്ടാളികളായി രക്ഷകനെയും അന്യോന്യവും നമ്മുടെ ശത്രുക്കളെപ്പോലും സ്നേഹിപ്പാൻ അവൻ ഇച്ഛിക്കുന്നു. അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയിൽ പഴയ മനുഷ്യനെ തൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ച് ജീവൻ്റെ പുതുക്കത്തിൽ നാം നടക്കേണ്ടതിന് അവൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയിൽ തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി പരീക്ഷകളും കഷ്ടതകളും നാം ക്ഷമയോടെ സഹിക്കേണ്ടതിന് അവൻ നമ്മോട് ആവശ്യപ്പെടുന്നു. ഒടുവിൽ തിരുവഴുത്തുകളിൽ നിന്നുള്ള ഈ പ്രബോധനം മനസ്സിൽ ധരിച്ചുകൊള്ളുവിൻ: മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ഇതിന് യോഗ്യരാകുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതാകുന്നു: നാം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പരമാർത്ഥമായി ദുഃഖിക്കുകയും അവനിൽ നമ്മുടെ ആനന്ദവും രക്ഷയും കണ്ടെത്തുകയും ചെയ്യുന്നത് തന്നെ. സംഗതിയോ, നാം ഈ പന്തിയിൽ ചേരുവാൻ വരുന്നത് നാം സ്വതവേ നീതിമാന്മാരാകൊണ്ടല്ല, നാം മരണത്തിൻ്റെ മതിയാകുന്നു എന്നറിഞ്ഞ് ക്രിസ്തുവിൽ നമ്മുടെ ജീവനെ അന്വേഷിച്ചുകൊണ്ടത്രേ നാം പരിശുദ്ധനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഏകീഭവിച്ച് പിതാവിനാൽ കൈക്കൊള്ളപ്പെട്ടവരായി ഈ വിശുദ്ധ ഭോജനത്തിൽ പങ്കുകൊള്ളുവാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ വചനങ്ങളെ മനസ്സിൽ ധരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാതെ പാപത്തിലും അനീതിയിലും വസിപ്പാൻ മനസ്സ് വെച്ചിട്ടുള്ളവരാരും കർത്താവിൻ്റെ മേശയോടടുത്ത് വരരുത്. അത് കർത്താവിൻ്റെ ശരീരമാകുന്ന തിരുസഭയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാകുന്നു. വിശുദ്ധ സംസർഗത്തിന് മുൻപുള്ള പ്രാർത്ഥന ഞാൻ പറയുന്നതിൻ്റെ പിന്നാലെ ഏറ്റുചൊല്ലാവുന്നതാണ്. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ക്രിസ്തുവേ, ഞങ്ങൾ തിരുവത്താഴത്തിൽ ചേർന്ന് നിന്നോട് കൂട്ടായ്മയിലിരിപ്പാൻ വാഞ്ചിച്ചിട്ടാകുന്നു ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ സ്വന്തം നീതിയിലല്ല, നിന്റെ നിരപടിയായ കൃപയിൽ ആശ്രയിച്ചിട്ടാകുന്നു ഞങ്ങൾ വന്നത്. നിന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ പോലും അനുഭവിപ്പാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത് നീയാകുന്നുവല്ലോ. അപ്പവും വീഞ്ഞും കൈക്കൊള്ളുന്നതിനാൽ ഞങ്ങൾക്കു വേണ്ടി തന്നെത്താൻ മരണത്തിനേൽപ്പിച്ച നിന്നെ അംഗീകരിക്കുമാറാക്കണമേ. സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിച്ച് നിന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി നിനക്ക് സാക്ഷികളായിരിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതേ കർത്താവായ യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ഞങ്ങൾക്ക് നിന്നോടുള്ള കൂട്ടായ്മയെ കുറിക്കുന്ന ബാഹ്യ ചിഹ്നങ്ങളെയും അനുഗ്രഹിക്കണമേ. തിരുവാഗ്ദാനങ്ങൾക്കനുസാരം പരിശുദ്ധമായ ഈ ചൊൽക്കുറിയെ ആശീർവദിക്കണമേ. ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധമായ തിരുവത്താഴത്തെ സ്ഥാപിച്ച വചനങ്ങളെ വിശ്വാസത്തോടെ കേട്ടുകൊള്ളുവിൻ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രമെടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോളും അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ?
ജീവന്റെ അപ്പമാകുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം, സത്യമന്ദിരമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, തിരുശരീരവും രക്തവുമാകുന്ന വിലയേറിയ ഈ വാഗ്ദാനങ്ങൾ മുഖാന്തരം ഞങ്ങളെ ഉജ്ജീവിപ്പിച്ചതിനായി ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. നിന്നിൽ ഞങ്ങൾക്കുള്ള വിശ്വാസത ബലപ്പെടുത്തുകയും സകല മനുഷ്യരോടും നിന്നോടുമുള്ള സ്നേഹത്തെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യുവാനായി തൃക്കാരണത്താൽ അവയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നീയോ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ച് വാണുകൊണ്ടിരിക്കുന്നു. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു, ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ മഹാതേജസ് നിമിത്തം ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഏകജാതപുത്രനായ യേശുക്രിസ്തു എന്ന കർത്താവേ, ദൈവത്തിൻ്റെ പുത്രനായ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, ഞങ്ങളോട് കരുണ തോന്നണമേ. ലോകത്തിൻ്റെ പാപം ചുമക്കുന്നവനെ, ഞങ്ങളോട് കരുണ തോന്നണമേ. ലോകത്തിൻ്റെ പാപം ചുമക്കുന്നവനെ, ഞങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണ തോന്നണമേ. നീ മാത്രം പരിശുദ്ധനാകുന്നു, നീ മാത്രം കർത്താവാകുന്നു. ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ പുത്രൻ്റെ മഹത്വത്തിൽ നീ മാത്രമല്ലോ അത്യുന്നതനായിരിക്കുന്നത്. ആമേൻ. കർത്താവ് പഠിപ്പിച്ചെന്ന പോലെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ നിങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവൻ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ. ആരാധനയുടെ അവസാനമായി 126-ാം ഗീതത്തിൻ്റെ 1-ാമത്തെ ചരണം. ദിവ്യരക്തമേ നീ തന്ന ശാന്തി ശിഷ്യൽ മറപ്പതാർ. Thank you.
കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.